നമസ്കാരം. ഇന്ത്യ വിട്ട മറ്റ് രാജ്യങ്ങളുടെ പൗരത്വം സ്വീകരിച്ചവരുടെ സ്വത്ത് വകകൾ വിറ്റഴിക്കുന്നതിന് മേൽനോട്ടം വഹിക്കാനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ ഒരു പുതിയ സമിതി രൂപീകരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെയും ചൈനയുടെയും പൗരത്വം സ്വീകരിച്ച് രാജ്യം വിട്ടുപോയവരുടെ സ്വത്ത് വിറ്റഴിക്കുന്നതിനാണ് മേൽനോട്ടം വഹിക്കാനായി പുതിയ ഒരു സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത്. 9400 ഇത്തരം സ്വത്തുകളാണ് ഇവിടെ വിറ്റഴിക്കാനായി ഉള്ളത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതുവഴി 100,000 കോടി രൂപ സർക്കാരിന് ലഭിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. 9280 സ്വത്ത് വകകൾ പാക് പൗരത്വം സ്വീകരിച്ചവരുടെയും 126 സ്വത്തുകൾ ചൈനീസ് പൗരത്വം സ്വീകരിച്ചവരുടേതുമാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ശത്രുസ്വത്ത് നിയമപ്രകാരമാണ് ഇവ സർക്കാർ വിറ്റഴിക്കുന്നത് എന്നുള്ള വിവരവും ഇതിനോടൊപ്പം പങ്കുവയ്ക്കപ്പെടുന്നു. മാത്രമല്ല, അമിത്ഷാ അധ്യക്ഷനായ സമിതിക്ക് പുറമെ 2 ഉപസമിതികളും ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട്. ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബയാണ് ഒരു സമിതിയുടെ അധ്യക്ഷൻ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ലയുടെ അധ്യക്ഷതയിലാണ് മറ്റൊരു സമിതി. എന്തായാലും നിർണായകമായ ഒരു തീരുമാനമായി ഇതിനെ വിലയിരുത്തപ്പെടുന്നു. പൗരത്വ നിയമ ഭേദഗതിയിലും അണുവിട പുറകോട്ടില്ലാത്ത ഒരു നിലപാട് തന്നെയാണ് അമിത്ഷാ സ്വീകരിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് പുതിയ ഒരു മന്ത്രിമാരുടെ സമിതി രൂപീകരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതേസമയം രാജ്യത്തുടനീളം പ്രതിഷേധം തുടർന്നുണ്ടെങ്കിലും പാർട്ടികളെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. നിയമം ഒരിക്കലും പിൻവലിക്കില്ല എന്നറിയിച്ച അമിത്ഷാ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് എന്നിവരെ പരസ്യ സംവാദത്തിനും ക്ഷണിച്ചിട്ടുണ്ട്. ലക്നൌവിൽ നടന്ന റാലിയിലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം. പൗരത്വ നിയമവിരുദ്ധ പാർട്ടികൾ അബദ്ധധാരണകളാണ് പ്രചരിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ BJP ജൻജാഗരൺ അഭിയാൻ എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി നടത്തുന്നതെന്നും എത്ര വേണമെങ്കിലും പ്രതിഷേധിച്ചോളൂ, നിയമത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നും, ഇന്ത്യയിൽ പൗരത്വം നൽകപ്പെട്ടിട്ടുള്ള ഒരാളുടെയും പൗരത്വം CAA കാരണം നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല എന്നും, ഈ ബില്ല് ഞാനാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചതെന്നും, പ്രതിപക്ഷം ബില്ലിൽ പരസ്യമായ ചർച്ചകൾക്ക് തയ്യാറാകണമെന്നും, ഒരാളുടെയെങ്കിലും പൗരത്വം തിരിച്ചെടുക്കാൻ CAA സാധിക്കുമെങ്കിൽ അത് തെളിയിച്ച് കാണിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് എന്ന് അമിത്ഷാ പറയുകയുണ്ടായി. പൗരത്വ നിയമത്തിനെതിരെ ലക്നൌവിൽ സ്ത്രീകളുടെ പ്രതിഷേധം 5ാം ദിവസത്തിലേക്ക് കടന്ന ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളി. ഉത്തർപ്രദേശ് തലസ്ഥാനത്ത് നടന്ന പൗരത്വ നിയമത്തിനെതിരായ പ്രതിഷേധത്തിൽ 16 സ്ത്രീകൾക്കെതിരെയും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത 100-ലധികം പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കവി മുന്നാവർ അറാണയുടെ 2 പെൺമക്കൾക്കെതിരെയും കേസെടുത്തു. അമിത്ഷായുടെ റാലിക്ക് പുറമെ മറ്റ് BJP നേതാക്കളും UPയിൽ ജനങ്ങളെ കാണുന്നുണ്ട്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടുത്ത ദിവസം ആഗ്രയിൽ ജനങ്ങളോട് സംസാരിക്കുമെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് അമിത്ഷാ രൂപീകരിച്ച ആ ഒരു പുതിയ സമിതിയാണ്. സ്വത്ത് വകകൾ, അതായത് രാജ്യത്തിൽ നിന്ന് വിട്ടുപോയ മറ്റ് രാജ്യങ്ങളിൽ പൗരത്വം നേടിയവരുടെ സ്വത്ത് വകകൾ വിറ്റഴിക്കാനുള്ള ഒരു പുതിയ സമിതി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.